ഹായ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈൽ ലാബ്. ഇന്ന് നമ്മൾ എല്ലാവരും ഒരുപാട് പേര് എന്നോട് ചോദിച്ച ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണിത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തലയിൽ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഒരു ഹെയർ ഓയിൽ മസാജ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാം, നമ്മുടെ തലയിൽ ഓയിൽ മസാജ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ചില പേര് പറയും തലയിൽ ഓയിൽ തേക്കേണ്ട കാര്യമില്ല, ഓയിൽ തേച്ചില്ലാലും തേച്ചില്ലേലും ഒരേപോലെ റിസൾട്ട് തന്നെയാണ്. നോർത്ത് ഇന്ത്യയിലേക്ക് ഉള്ളവരാണ് തലയിൽ ഓയിൽ തേക്കുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ നമ്മൾ മലയാളികളുടെ ഒരു പഴക്കം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെറിയ വയസ്സിലെ തലയിൽ എണ്ണ തേച്ച് കുളിച്ച് അങ്ങനെ ഒരു ശീലമുള്ളവരാണ് നമ്മൾ. സോ അത് നമ്മൾ പഴകി വരുന്നത് കൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ തലയിൽ ഒരു ഓയിൽ മസാജ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുടി പൊട്ടിപ്പോകും, പിന്നെ മുടിയുടെ സ്കാൽപ്പ് ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോകും. ഇങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസ് നമ്മുടെ തലയിൽ ഉണ്ടാകും. സോ നല്ല ഒരു ഹെയർ ഓയിൽ മസാജ് മസ്റ്റ് ആണ്, കമ്പൽസറി ആയിട്ട് നമ്മൾ ചെയ്തിരിക്കേണ്ടതാണ് ഒരു ഹെയർ ഓയിൽ മസാജ്. ഇതിൽ ആക്ച്വലി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് പ്രോപ്പറായിട്ട് തലയിൽ ഒരു ഹെയർ ഓയിൽ മസാജ് ചെയ്യേണ്ടത്, അതാണ് നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മുടെ തലമുടി ആക്ച്വലി മൂന്ന് ടൈപ്പ് ഓഫ് തലമുടിയുണ്ട്. തലയുടെ സ്കാൽപ്പ് ഉണ്ട്, ഡ്രൈ ആയിട്ടുള്ളതുണ്ട്, ഓയിലി ആയിട്ടുള്ളതുണ്ട്, കോമ്പിനേഷൻ ആയിട്ടുള്ളതുണ്ട്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ തലമുടി അല്ലെങ്കിൽ തല സ്കാൽപ്പ് ഏത് രീതിയിലുള്ളതാണെന്ന് ഫസ്റ്റ് കണ്ടുപിടിക്കണം. ഡ്രൈ ആണോ, ഓയിലി ആണോ, അല്ലെങ്കിൽ കോമ്പിനേഷൻ സ്കിൻ ആണോ, എന്താണെന്നുള്ളത് ഫസ്റ്റ് കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. അതിനൊരു എളുപ്പ മാർഗമുണ്ട്. എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ തല നല്ലതുപോലെ കുളിച്ച് ഷാംപൂ ചെയ്ത് കണ്ടീഷനൊക്കെ ചെയ്ത് ഒരു 8 to 9 hours കഴിഞ്ഞതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് നമ്മുടെ സ്കാൽപ്പിൽ ഇങ്ങനെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ, തേച്ച് ഒരു 2 seconds ഒരു 3 seconds നല്ലപോലെ തേച്ചിട്ട് എടുത്ത് നോക്കി കഴിയുമ്പോൾ സ്കാൽപ്പ് ടിഷ്യൂ പേപ്പറിൽ നല്ല ഓയിലി എണ്ണമയം ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സ്കാൽപ്പ് എന്ന് പറയുന്നത് ഓയിലി ആയിട്ടുള്ള ഹെയർ ആണ്. സോ നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് വേണം നമ്മുടെ തലയിൽ ചെയ്യാനായിട്ട്. ഇല്ല, അതിലൊന്നും എണ്ണയൊന്നും ഇല്ല, ഡ്രൈ ആയിട്ടിരിക്കുവാണെങ്കിൽ നമ്മുടെ തലയെന്ന് പറയുന്നത്, നമ്മുടെ ഹെയർ എന്ന് പറഞ്ഞാൽ ഡ്രൈ ഹെയർ ആണ്. ഇല്ല, കുറച്ച് ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു നോർമൽ ഹെയർ ആണ്, ഒരു മീഡിയം ഹെയർ ആണ്. ഇപ്പൊ കുറച്ച് ഓയിൽ ഉണ്ടാവും, കുറച്ച് ഡ്രൈ ആയിട്ടുണ്ടാവും, അങ്ങനെ ഉള്ളതാണെങ്കിൽ അതൊരു കോമ്പിനേഷൻ ഹെയർ ആണ്. അപ്പൊ നമ്മുടെ ഹെയർ എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് വേണം നമ്മൾ ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്യാനായിട്ട്. ഡ്രൈ ഹെയർ ഉള്ളവരാണെങ്കിൽ ആഴ്ചയിൽ 3 ദിവസമെങ്കിലും തലയിൽ നല്ലപോലെ ഓയിൽ മസാജ് ചെയ്യണം. പ്രത്യേകിച്ചും ആഴ്ചയിൽ 1 ദിവസം ഞാൻ ഇന്ന് പറയുന്ന ഈ ഒരു ഓയിൽ മസാജ് തീർച്ചയായിട്ടും ഡ്രൈ ഹെയർ ഉള്ളവരാണെങ്കിലും ഓയിലി ഏത് തരത്തിലുള്ള ഹെയർ ഉള്ളവരാണെങ്കിലും ഞാൻ ഈ പറയുന്ന ഒരു ഓയിൽ മസാജ് തീർച്ചയായിട്ടും നിങ്ങൾ ആഴ്ചയിൽ 1 പ്രാവശ്യം ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഓയിലി ഹെയർ ഉള്ളവർ ആഴ്ചയിൽ 2 പ്രാവശ്യവും ഡ്രൈ ഹെയർ ഉള്ളവർ ആഴ്ചയിൽ 3 പ്രാവശ്യവും എങ്കിലും തലയിൽ ഓയിൽ അപ്ലൈ ചെയ്തിരിക്കണം. ഓയിൽ വെച്ച് മസാജ് ചെയ്ത് നമ്മൾ കുളിച്ചിരിക്കണം. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ഒപ്പീനിയനിൽ പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും. എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആഴ്ചയിൽ 3 ദിവസം തല കുളിച്ചാൽ മതി. തലയിൽ എണ്ണ വെച്ച്, അല്ലെങ്കിൽ തലയിൽ എണ്ണ വെച്ച് നല്ല തല കഴുകുന്നത് ആഴ്ചയിൽ 3 ദിവസം കഴുകിയാൽ മതി. എന്താണ് അതിനൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡെയിലി തല കഴുകി പ്രത്യേകിച്ച് വെളിയിൽ പോകുന്നവരൊക്കെ ആണെങ്കിൽ ആ ഡസ്റ്റൊക്കെ അടിഞ്ഞുകൂടി തലയുടെ ആ പോർസിലൊക്കെ അടിഞ്ഞുകൂടിയിട്ട് മുടി പെട്ടെന്ന് ഡാമേജ് ആയി പോകാനും ഹെയർ ഭയങ്കരമായിട്ട് ഫോൾ ആകാനും ഹെയർ ഫോൾ ഉണ്ടാകാനും ഒക്കെ കാരണമാകും. അതുകൊണ്ട് നിങ്ങൾ ആരും അങ്ങനെ ചെയ്യാൻ നോക്കാതിരിക്കുന്നതാണ് ബെസ്റ്റ്. ആഴ്ചയിൽ 3 ദിവസം തല കുളിക്കുക. ഡ്രൈ ഹെയർ ഉള്ളവർ ആഴ്ചയിൽ 3 ദിവസം തലയിൽ തീർച്ചയായിട്ടും നല്ല ഓയിൽ മസാജ് ചെയ്ത് വേണം കുളിക്കാനായിട്ട്. ഡ്രൈ ഹെസ്ക് ഓയിലി ഹെയർ ഉള്ളവരാണെങ്കിൽ ഡ്രൈ ഹെയർ ഉള്ളവർ 3 ദിവസം, ഓയിലി ഹെയർ ഉള്ളവരാണെങ്കിൽ 2 ദിവസം, ഒരുപാട് ഓയിലി ആണെങ്കിൽ ഒരേ 1 ദിവസം മാത്രം ഓയിൽ മസാജ് ചെയ്താൽ മതി. പിന്നെ ഓയിൽ മസാജ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്കാൽപ്പിലാണ് ആക്ച്വലി ഓയിൽ ആവശ്യമുള്ളത്, നമ്മുടെ മുടിയിലല്ല ഓയിൽ ആവശ്യമുള്ളത്. ജസ്റ്റ് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് ബാലൻസ് വരുന്ന എണ്ണ മാത്രം നമ്മൾ സ്കാൽപ്പ് മുടിയുടെ തുമ്പിൽ ഇങ്ങനെ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അല്ലാണ്ട് മുടിയിലും തലയിലും ഒക്കെ കുറേ എണ്ണ വാരി തേക്കണ്ട. പിന്നെ മിതമായ അളവിൽ വേണം എപ്പോഴും തലയിൽ എണ്ണ തേക്കാൻ. ഒരുപാട് എണ്ണ തേച്ചെന്ന് പറഞ്ഞ് മുടി ഒരുപാട് വളരുക അങ്ങനെയൊന്നുമില്ല. പിന്നെ മുടി വളർത്തുന്നത് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ചിലർക്ക് ഷോർട്ട് ഹെയർ ആണ് ഇഷ്ടം, ചിലർക്ക് ലോങ് ഹെയർ ആണ്, അതൊക്കെ ഇഷ്ടം. ഹെൽത്തിയായിട്ടുള്ള ഹെയർ ഉണ്ടാവുക, നമ്മുടെ ഹെയറിന് തിക്നെസ് ഉണ്ടാവുക. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, തീർച്ചയായിട്ടും ആഴ്ചയിൽ ഒരിക്കൽ ഹെയർ ഓയിൽ ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞു വരുന്ന ഹെയർ ഓയിൽ എങ്ങനെയാണ് ഈ ഒരു ഓയിൽ മസാജ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആക്ച്വലി ഈ ഒരു ഓയിൽ മസാജ് ചെയ്യാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈക്വൽ ക്വാണ്ടിറ്റിയിൽ 4 types of oil, അതായത് 4 types of carrier oil ഈക്വൽ അളവിൽ ഉണ്ടാകണം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയ ടീസ്പൂണില്ലേ,
ഒരു ടീസ്പൂൺ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ, അത് നിങ്ങളുടെ ഇഷ്ടം. എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലാണ് നല്ലത്. അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നോർമൽ ഒലിവ് ഓയിൽ, ഓക്കെ, എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ. ഒരു ടീസ്പൂൺ കാസ്റ്റർ ഓയിൽ അല്ലെങ്കിൽ ആവണക്കെണ്ണ ഒരു ടീസ്പൂൺ. ഒരു ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ. എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ കിട്ടുവാണെങ്കിൽ ബെസ്റ്റ്, ഇല്ല നോർമൽ കോക്കനട്ട് ഓയിൽ ആണെങ്കിൽ പ്രശ്നമില്ല. നാലാമത്തത് ബദാം ഓയിൽ. സ്വീറ്റ് ബദാം അല്ല, നോർമൽ ബദാം ഓയിൽ. ഈ നാല് ഓയിലും ഈക്വൽ ക്വാണ്ടിറ്റിയിൽ എടുത്ത് നല്ല വെള്ളം നല്ല പോലെ തിളപ്പിച്ചതിന് ശേഷം, ഒരു നല്ല തിളച്ചതിന്റെ തിള വരുന്ന സമയത്ത് ഈ ഓയിൽ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് ഒഴിച്ചിട്ട് ആ ഓയിൽ നമ്മൾ എണ്ണയുടെ മേലിൽ ഒരു 5 നിമിഷം വെക്കുക. നല്ല പോലെ ചൂടാകും. ഒരിക്കലും നിങ്ങൾ എണ്ണ ഡയറക്റ്റ് ആയിട്ട് അടുപ്പിൽ വെച്ച് ചൂടാക്കരുത്. ഇങ്ങനെ വേണം ചൂടാക്കാനായിട്ട്. നല്ല പോലെ എണ്ണ ചൂടായതിന് ശേഷം ഒരു കോട്ടൺ പാഡിൽ മുക്കി നമ്മുടെ സ്കാൽപ്പിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഒരുപാട് മസാജ് ചെയ്തിട്ടല്ല, ജസ്റ്റ് നല്ല കോട്ടൺ പാഡിൽ നല്ല പോലെ വെച്ച് സ്കാൽപ്പ് ഫുൾ ഓരോ മുടിയും എടുത്തിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട്. നല്ല പോലെ, പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ നെറ്റി കയറാതിരിക്കാൻ വേണ്ടിയിട്ട്, ഫസ്റ്റ് നമ്മൾ നെറ്റിയുടെ ഈ സൈഡിലെല്ലാം നല്ലതുപോലെ ഈ ഒരു സൈഡ് ഫുള്ള് മസാജ് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ നെറ്റി ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. സോ അതും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു ഓയിൽ മസാജ് നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള മുടി നിങ്ങൾക്ക് വരും, നല്ല ആരോഗ്യമുള്ള മുടി വരും. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ചെയ്ത് നോക്കണം. വളരെ നല്ല ഉപകാരമുള്ളൊരു ടിപ്പാണ്. ഞാനിപ്പോൾ ഈ ഒരു ഓയിൽ ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. ബിക്കോസ് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഒലിവ് ഓയിൽ ആയിരുന്നാലും വെളിച്ചെണ്ണ ആയിരുന്നാലും ബദാം ഓയിൽ ആയിരുന്നാലും ആവണക്കെണ്ണ ആയിരുന്നാലും എല്ലാവർക്കും അറിയാവുന്നതാണ്. എല്ലാം ഈക്വൽ ക്വാണ്ടിറ്റിയിൽ എടുക്കുക, ചെറുതായിട്ട് ചൂടാക്കുക, തലയിൽ നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. പ്രത്യേകിച്ച് കുനിച്ചിട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. എടുത്ത ശേഷം പല്ലകലമുള്ള ചീപ്പ് വെച്ച് ചീകി മിനിമം 1 മണിക്കൂറെങ്കിലും 2 മണിക്കൂറെങ്കിലും വെക്കണം. മിനിമം 1 മണിക്കൂറെങ്കിലും തലയിൽ നല്ലപോലെ വെച്ചതിന് ശേഷം മൈൽഡ് ഷാംപൂ ഉപയോഗിച്ച് നല്ല വൃത്തിയായിട്ട് കഴുകി കളയുക. കണ്ടീഷണർ അപ്ലൈ ചെയ്യാൻ ഒരു കാരണവശാലും മറക്കരുത്. കണ്ടീഷണർ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യണം, എങ്കിലേ നമ്മുടെ മുടിക്ക് ആ ഒരു ഷൈനിങ്ങും ആ ഒരു സ്ട്രോങ്നെസ്സും കിട്ടുകയുള്ളൂ. കണ്ടീഷണർ അതുപോലെ തന്നെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാനും പാടില്ല. എനിക്ക് പേടിയാണ് ആക്ച്വലി, എന്താണെന്നറിയാമോ, ഈ വീഡിയോ ലെങ്ത് കൂടുമോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വളരെ സ്പീഡിൽ സംസാരിക്കുന്നത്. ആർക്കൊന്നും തോന്നരുത്, പ്രത്യേകിച്ച് നമ്മൾ ലാസ്റ്റ് ഇട്ട കുറച്ച് വീഡിയോ ലെങ്ത് കൂടുതലായിരുന്നു. പക്ഷെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് ലെങ്തി ആയി പോകുന്നു, ക്ഷമിക്കുക. ഇതും കുറച്ചെങ്കിലും ലെങ്തി ആയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, നല്ല ഒരു ഹെയർ ഓയിൽ ചെയ്ത് കൊടുക്കുക. ഈ ഒരു പർട്ടിക്കുലർ ഓയിൽ നിങ്ങൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് കൊടുക്കണം. ഓക്കെ, മുടി നല്ല രീതിയിൽ വളരുന്നതായിരിക്കും, അതായത് 100% ഉറപ്പാണ്. നല്ലപോലെ ചെയ്ത് കൊടുക്കുക, നല്ലപോലെ മുടി സ്കാൽപ്പെല്ലാം ക്ലീൻ ആയിട്ടും നീറ്റ് ആയിട്ടും വെച്ചേക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള നല്ല വീഡിയോസുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.